ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സോയ മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സാണ് എടുക്കുന്നുള്ളത്. ഇതിനെ നമുക്ക് ഇപ്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതിനൊന്ന് ഡ്രെയിൻ ചെയ്യാം. നമുക്ക് സ്പൂൺ കൊണ്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്കിതിനെ പിഴിഞ്ഞെടുക്കാൻ പാടാണ്. ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്കിതിന് വേണ്ട മാരിനേഷൻ ചെയ്യാനുള്ള മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അത് ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വിനേഗർ. വിനേഗറിന് പകരം ലെമൺ ജ്യൂസും ചേർത്താലും കുഴപ്പമില്ല. ഇതൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഇപ്പം നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ സോയാ ചങ്ക്സിന് ഒന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് നല്ലതുപോലെ പിഴിഞ്ഞ് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഏകദേശം ഡ്രെയിനായി വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ ശേഷം ബാറ്ററിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയാബീൻ പ്രോട്ടീൻ്റെ കലവറയാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫുഡാണ് സോയ. മീറ്റിനൊക്കെ ആൾട്ടർനേറ്റീവായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിനി ഇതിനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയില് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചങ്ക്സിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും ഓയിലിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഞാൻ ഇനി ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ക്യാപ്സിക്കം ഒന്നും കിട്ടുന്നില്ല. ഇനി ഇതിലേക്ക് 2 സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതിയാവും. ഇനി ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓണിയൻ സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്, ആവശ്യത്തിന് ഉപ്പ് ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അല്പം വെള്ളം
ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അല്പം ഗ്രേവിയോടുള്ളതാണ് വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അരക്കപ്പ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന സോയാ ചങ്ക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തെടുത്താൽ നല്ലതായിരിക്കും. ഇത് തന്നെ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും ഇല്ലാത്ത സോയ മഞ്ചൂരിയൻ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിനൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് ഇത് വെജാണെന്ന് മനസ്സിലാവേ ഇല്ല. ഇത് നോൺ വെജ് മീറ്റോ ചിക്കൻ എന്നേ വിചാരിക്കുള്ളൂ. ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.